കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം നൽകിയ പേരുകൾ ഗവർണർ തള്ളി. 14 സെനറ്റിൽ സർവകലാശാല നിർദ്ദേശിച്ചവരിൽ ഗവർണർ അംഗീകരിച്ചത് 2 പേരുകൾ മാത്രമാണ്. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരിൽ കോൺഗ്രസ് BJP നേതാക്കൾ ഇടം പിടിച്ചു. പുതിയ അംഗങ്ങളെ വെച്ച് സെനറ്റ് യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് SFI വ്യക്തമാക്കി. 16 പേരുടെ ലിസ്റ്റ് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് 48 3-3 വീതം വെച്ചിട്ട് 48 ആൾക്കാരുടെ ലിസ്റ്റാണ് സർവകലാശാല കൊടുത്തത്. ഈ 14 രണ്ട് പേരൊഴികെ, അതായത് എഴുത്തുകാരൻ സാഹിത്യകാരൻ ടി പത്മനാഭൻ മാഷും വിദ്യാർത്ഥി ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ആയിഷ ഫിദ ഒഴികെ സർവകലാശാല കൊടുത്ത മുഴുവൻ ലിസ്റ്റും അട്ടിമറിച്ചിട്ടുണ്ട്. രണ്ട് പേരൊഴികെ മറ്റെല്ലാവരും ഗവർണറുടെ താല്പര്യപ്രകാരം കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഫെലിക്സ് നൽകും വിവരങ്ങൾ. ഫെലിക്സ്, ഈ സർവകലാശാല ഈ നിർദ്ദേശ പട്ടികയിൽ കത്രിക വെച്ചിരിക്കുകയാണ് ഗവർണർ. 2 പേർക്ക് മാത്രം അതിനും അംഗീകാരം അല്ലെങ്കിൽ അനുമതി, അതാരൊക്കെയാണ്? SFI ഇനിയുള്ള ഈ വിഷയത്തിന്മേലുള്ള പ്രതിഷേധത്തെ കുറിച്ച് എന്താണ് അവർ പറയുന്നത്? നേരത്തെ കാലിക്കറ്റ് സർവകലാശാല എന്ന പോലെ തന്നെ കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റ് അംഗങ്ങളായി സർവകലാശാല നിർദ്ദേശിച്ചവരുടെ പേരുകളാണ് ഇപ്പോൾ ഗവർണർ, ചാൻസലറായ ഗവർണർ വെട്ടിയിരിക്കുന്നത്. മൊത്തം 14 സെനറ്റിലെ 2 പേരുടെ പേരുകൾ ഗവർണർ അംഗീകരിച്ചു. അതിലൊന്ന് എഴുത്തുകാരൻ ടി പത്മനാഭനാണ്. ബാക്കിയുള്ള 48 പേരുടെ ലിസ്റ്റാണ് സർവകലാശാല നൽകിയത്. അതിൽ നിന്നാണ് ഈ 46 പേരുടെ പേരും ഇപ്പോൾ ഗവർണർ വെട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഗവർണർ നൽകിയ പുതിയ ലിസ്റ്റിൽ BJP RSS ബന്ധമുള്ള നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിമാരായ 2 ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് BJP RSS ബന്ധമുള്ളവരും ഈ ലിസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ SFI അടക്കം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് ഗവർണർ RSS കോൺഗ്രസ് ബന്ധം അതിശക്തമായി നിലനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ഗവർണർ പുറത്തുവിട്ടിരിക്കുന്ന ഈ ലിസ്റ്റ് എന്നതാണ് SFI ആരോപണം. അതുകൊണ്ട് പുതിയ അംഗങ്ങളെ വെച്ച് സെനറ്റ് യോഗം നടത്താൻ അനുവദിക്കില്ല എന്ന് SFI പറയുന്നു. ഒപ്പം തന്നെ മാനദണ്ഡങ്ങൾ മറികടന്നാണ് ചിലരുടെ പേരുകൾ ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ കോടതിയെ സമീപിക്കാൻ തീരുമാനവും ഇപ്പോൾ SFI എടുത്തിട്ടുണ്ട്.